ഹലോ ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, നിങ്ങളെല്ലാവരും ഫ്രീ ഫയർ നോർമൽ ലിങ്ക് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ തപ്പി നടക്കാതിരിക്കുക. നിങ്ങൾ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാനൊരു ഇൻസ്റ്റാൾ ചെയ്യുന്നു, നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെറിയ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന സെയിം നിങ്ങളോട് തന്നെയാണ് ഞാൻ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം വേണ്ടിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഓക്കെ, പിന്നെ നൈസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ജസ്റ്റ് ഇതാ ഇപ്പം കറൻറ്റിലുള്ള ഫ്രീ ഫയർ തുറന്നിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് കൺട്രോൾസ് പോയിട്ടുണ്ടെങ്കിൽ ഇതവിടെ അതേപോലെ അപ്ലോഡും ഡൗൺലോഡ് ഉണ്ടാവും. ഇതിൽ അപ്ലോഡ് കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഒരു പക്ഷേ ചില ഡിവൈസിൽ മേലെക്കൂടെ ഇൻസ്റ്റാളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിലൂടെ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്തു, അതിൻ്റെ മേലെക്കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു, ഈ പഴയ വെർഷൻ്റെ മേലെക്കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ ചില ഡിവൈസിലും കാര്യങ്ങളൊന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സെറ്റിങ്സ് ജസ്റ്റ് സേവ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ മേലെക്കൂടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇപ്പം കറൻ്റ്ലി നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ഫയർ സേവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ഫയർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്, എളുപ്പമാണ് ചെയ്ത്. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും കമൻറ്റ് ഇട്ടേക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ട് ഗൈസ്, എല്ലാവരും പറഞ്ഞു പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ഫയറിൻ്റെ സൈസ് കൂടും, അതുകൊണ്ട് ലോ ആൻഡ് ഡിവൈസിൽ കളിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ ഇപ്രാവശ്യം ഫ്രീ ഫയർ വരുന്നത് 468 MB. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 492 MB ഫയൽ വല്ലതും ഡൗൺലോഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലിങ്ക് തന്നെയാണ് പഴയ വെർഷനൊക്കെ ഉള്ളത്, അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ആയി വരുന്നുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ, പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 468 MB ഗൈസ്. ഓക്കെ, പുതിയ അപ്ഡേറ്റ് 468 MB. അപ്പോൾ ഈ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 492 MB ബൈ ചാൻസ് വരികയാണ്. നിങ്ങൾ ജസ്റ്റ് ക്യാൻസൽ എടുത്തിട്ട് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാവരും കമൻറ്റ് ഇടുക. താങ്ക് യു.